വെൽക്കം ബാക്ക് ടു ഹരികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. ഒരു ദിവസം ലീവ് കിട്ടിയാൽ റൂമിൽ ഇരിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. ഇത് അരിക്കൽ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അധികം ആൾക്കാരും ഒന്നും ഉണ്ടായില്ല കേട്ടോ. അധികം തിരക്കില്ലാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം മഴക്കാലം അല്ലല്ലോ, അതുകൊണ്ട് വെള്ളം തീരെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെയാണ് സെറ്റപ്പ്. അതായത് നമുക്ക് കടകളോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ല. നമുക്ക് ഫുഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇവിടെ അടുത്ത് വരെ കടകളുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ വെച്ചാൽ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കടകളായിരിക്കും. പിന്നെ സ്റ്റെപ്പുണ്ട്, കുറേ സ്റ്റെപ്പ് താഴത്തുണ്ട്. സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പ് തിരിച്ചും കയറണം. തിരിച്ച് കയറാനായിട്ട് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി. നിങ്ങൾ കണ്ടുകാണു എൻ്റെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മളിത് റബ്ബർ തോട്ടം കേട്ടോ ഫുള്ള്. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം വരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കാരും അതുപോലെ തന്നെ വെള്ളവും കുറവായതുകൊണ്ട് എൻട്രി ഫീ ഉണ്ടായില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ അത്യാവശ്യം പുറത്തു നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഔട്ട് ഓഫ് കേരള ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇങ്ങനെ വേസ്റ്റ് ഇടരുത്, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫീമെയിൽസിനും മെയിൽസിനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള, കാരണം നമുക്ക് വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്ന അനിയല്ലോ, അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള അങ്ങനത്തെ വാഷ്റൂം സെറ്റപ്പ്, ആ സെറ്റപ്പൊക്കെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയിട്ടോ. ഇത് നമ്മൾ ഞാൻ മണ്ടയിലോട്ട് വീഴാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ആക്ച്വലി. അത് നാശത്തിലേക്കാണ് നിൻ്റെ പോക്ക് എന്ന് പറയത്തില്ലേ, അതാണ് സംഭവം. അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. അപ്പം ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും കയറി പോയതാണ് ആക്ച്വലി. പക്ഷേ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി. നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ല വെച്ചാൽ, കാരണം നമുക്കിപ്പം നമ്മളാ ഒരു ഇതിൻ്റെ നമുക്കറിയത്തില്ല, മേ ബി ഭാവിയിലായിരിക്കാം നമുക്ക് ആ വീണതിൻ്റെ ഒരിട്ട് മനസ്സിലാവുക. ആക്ച്വലി ഞാൻ വീണ് ഗൈസ്. മറ്റേ വഴിയെ പോണ ഇതെന്ത് പഴഞ്ചൊല്ലില്ലേ, ആ അവസ്ഥയായി എൻ്റെ. ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പം പാറയ്ക്ക് വലിയ തെറ്റലൊന്നുമില്ല, കാലും നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും മേ ബി ഞാൻ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ച്. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരാൻ നേരത്താണ് എട്ടിൻ്റെ പണി കിട്ടിയത്. ഇപ്പം അതിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം മെല്ലെ നിരങ്ങി ഇറങ്ങി വരിക ചെയ്തു. അപ്പം ഞാൻ നിരങ്ങുമ്പോൾ എൻ്റെ ഇത് വെള്ളമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, മെല്ലെ മെല്ലെ കൈ പിടിച്ചിങ്ങനെ ഇറങ്ങിപ്പോന്നു. അതാണ് പണി കിട്ടിയത്. പക്ഷെ ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ ആദ്യം ചിന്തിച്ച കാര്യം, ഈശ്വര ആരെങ്കിലും കണ്ട് കാണുമെന്നാണ്, കേടാവുമല്ലോ. പിന്നെ ചിന്തിച്ചത് പുതിയ പാൻ്റാണ് മൂട് കീറിയോ. പിന്നെയാണ് ചിന്തിച്ചത് എല്ലിന് എന്തെങ്കിലും പറ്റിക്കാണുവന്നിട്ടോ, സത്യം പറയാം. അപ്പോൾ ഈ വീഴ്ച എനിക്ക് ഭയങ്കര ഒരു വേദന ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വേദനയായിരുന്നു. അപ്പോൾ ഈ വീഴ്ചയുടെ കൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വീഴ്ചയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.